ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. വർഷങ്ങളായി പട്ടയത്തിന് കാത്തിരിക്കുകയാണ് പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരി കുഞ്ഞമ്പു കോളനിയിലെ 20 കുടുംബങ്ങൾ. സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ഈ കോളനികൾക്ക് ലഭ്യമല്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് കോളനിയിലെ കൂടുതൽ താമസക്കാരും. കപ്പൂർ പഞ്ചായത്തിലെ കക്കാട്ടിരി 9 വാർഡിൽപ്പെട്ട കുഞ്ഞാമ്പു കോളനിയിലെ 20 കുടുംബങ്ങളാണ് വർഷങ്ങളായി പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കുടുംബങ്ങൾക്ക് ഇതുമൂലം സാധിക്കുന്നില്ലെന്നാണ് പരാതി. സ്ഥലത്തിന് രേഖകൾ ഇല്ലാത്തതിനാൽ ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാൻ പോലും കഴിയുന്നില്ലെന്നും ഇവിടുത്തുകാർ പരാതിപ്പെടുന്നു. 1962 കാലഘട്ടത്തിലാണ് 10 സെന്റ് സ്ഥലവും ചെറിയ വീടും ഉൾപ്പെടെ ഇവർക്ക് ലഭ്യമായത്. 20 കുടുംബങ്ങൾ ഇപ്പോൾ തലമുറകളായി ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. ഇന്നും പല വീടുകളും കാലപ്പഴക്കത്താൽ തകർന്നു തുടങ്ങിക്കഴിഞ്ഞു. നിലംപൊത്താറായ വീട്ടിൽ അന്തിയുറങ്ങുവാൻ പേടിയുള്ളതിനാൽ സമീപ വീടുകളിലേക്ക് പോകുന്ന കുടുംബങ്ങളും ഇവിടെയുണ്ട്. എന്റെ ആവശ്യക്ക് ഇതിന് പട്ടയം കിട്ടണം, വീട് നേരായി കിട്ടണം. വീടിൽ താമസിക്കാൻ പറ്റണില്ല, വീടൊക്കെ വീഴാനായി ഇടിഞ്ഞു പൊളിഞ്ഞ്. 10-68 കൊല്ലായില്ലേ വീട് കയറിയിട്ട്. ഈ വീട് ഉണ്ടാക്കി തന്നിട്ട് അപേക്ഷ കൊടുക്കും, പിന്നെ ഇല്ല മറുപടി ഒന്നും പറയണില്ല. മറുപടി ഗ്രാമസഭ കഴിഞ്ഞ പോലെ പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപേക്ഷ എഴുതി കൊണ്ടുപോയി കൊടുക്കും. ഉണ്ടെന്നില്ല, ഇല്ലയെന്നില്ല. 99% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. ജനസമ്പർക്ക പരിപാടികളിലും പഞ്ചായത്തിലും പട്ടാമ്പി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ അപേക്ഷകൾ നൽകിയെങ്കിലും പട്ടയം ലഭ്യമാക്കുവാൻ നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. ഈ വിഷയത്തിനുവേണ്ടി ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് നിവേദനം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ VT ബൽറാം സാറിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഒരുപാട് അലഞ്ഞതാണ്, പക്ഷേ അതിനൊന്നും കാര്യമുണ്ടായില്ല. കാരണം ഒരുപാട് ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, നിവേദനം എഴുതി കൊടുക്കുക എന്നുള്ളത്, അതിനൊരു തക്കതായ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇവിടെ 10-20 വീടുകൾ ഉണ്ട്. അതിൽ തന്നെ വീടുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ പലരും കൂടുതലും ഓട് വീടുകളാണ്. അപ്പോൾ അതിന് മഴ പെയ്ത് കഴിഞ്ഞാൽ ചോര, അതുപോലെ തന്നെ ഒരുപാട് ശോചനീയാവസ്ഥയാണ്. കാരണം വിള്ളൽ വന്നിട്ടുണ്ട്, അടിത്തറ ഇളകി വീടുകളുണ്ട്. അതിൽ തന്നെ ഓടുകൾ പൊട്ടിപ്പോയിട്ട് നമ്മളെ ടാർപ്പായി വിരിച്ച വീടുകളുണ്ട്.